ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ലിങ്ക് ചെയ്യാനുള്ള അവസാന കാലാവധി എന്ന് പറയുന്നത് 2023 സെപ്റ്റംബർ 30. എങ്ങനെയാണ് നമ്മുടെ റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എപ്രകാരമുള്ളവർക്കെല്ലാമാണ് ഇത് ഓൺലൈനായി ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. നമ്മുടെ റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ സിവിൽ സപ്ലൈസ് കേരള .gov.in എന്ന സൈറ്റിൽ പോവുക. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്തരത്തിലൊരു പേജാണ് ഓപ്പൺ ആവുക. ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 10 അക്ക റേഷൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ താഴെ വന്നിരിക്കുന്ന ക്യാപ്ചർ കോഡ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അതായത് ആരുടെ പേരിലാണ് ഈ റേഷൻ കാർഡ് ഉള്ളത്, അതുപോലെ ആരെല്ലാമാണ് ഇതിലെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളത്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ആധാർ സീഡഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ യെസ് 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 എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ കാർഡിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ആധാർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യെസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നിങ്ങൾക്കിവിടെ നോ എന്നാണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആധാർ നമ്പർ ഇവിടെ ലിങ്ക് ചെയ്തിട്ടില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ മെമ്പേഴ്സിന് നേരെയും നോ എന്നാണ് വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയതിനു ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യാൻ സാധിക്കും. 2023 സെപ്റ്റംബർ 30 മുമ്പായി തന്നെ ഇപ്രകാരം നിങ്ങൾ ഇത് ലിങ്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന മെമ്പേഴ്സിൽ ആരുടെയെങ്കിലും ഒരാളുടെ ആധാർ സീഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നോ എന്നാണ് വന്നിരിക്കുന്നത് എന്ന് കരുതുക. എന്നാൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള കാർഡ്, ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മറ്റുള്ളവരുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് അധികം താമസിയാതെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.